കോഴിക്കോട്ട് ഞെട്ടിച്ച കൊലപാതകമാണ് മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ ശ്രീകലയുടേത്. വർഷങ്ങൾക്ക് ശേഷമാണ് കലയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പോലീസിന് ഒരു ഊമക്കത്ത് വഴി ലഭിക്കുന്നത്. കേസിൽ ഭർത്താവ് അനിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അനിലിന്റെ സുഹൃത്തുക്കളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കല മരിച്ചെന്നുറപ്പുവരുത്തിയ ശേഷം കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്യുകയും തെളിവെല്ലാം നശിപ്പിക്കുകയും ചെയ്തുവെന്നും 2009 ഈ സംഭവം നടന്നതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾ എങ്ങനെയാണ് കലയെ കൊന്നതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ FIR പറയുന്നില്ല. അനിലിന്റെയും ശ്രീകലയുടെയും പ്രണയവിവാഹമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിൻ ആ സമയത്ത് ജോലി. അനിലിനെ ശ്രീകല പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എതിർത്തിരുന്നു. പിന്നീട് 2008-2009 കാലത്താണ് ശ്രീകലയെ കാണാതാകുന്നത്. അന്ന് ശ്രീകലയുടെ കുടുംബം പരാതി നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ആരംഭിച്ച പരിശോധനയിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റി ടാങ്കിൽ നിന്നും കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂവെന്നാണ് പോലീസ് പറയുന്നത്. കലയെ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്ന് കരുതുന്ന സെപ്റ്റി ടാങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായാണ് സൂചന. കേസിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയ്ക്കിടെ പോലീസിനെ സഹായിക്കാനെത്തിയ തിരുവല്ല സ്വദേശി സോമനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സെപ്റ്റിക് ടാങ്കിൽ നിറയെ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നതായും കല്ലുവരെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നുവെന്നും സോമൻ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ഉൾവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക്, ലോക്കറ്റ്, ഹെയർ ക്ലിപ്പ് തുടങ്ങിയവ ടാങ്കിൽ നിന്ന് കിട്ടിയിരുന്നുവെന്നും നിറയെ കെമിക്കൽ ഇറക്കിയിട്ടുണ്ടെന്നും തൊടുന്ന കല്ലുവരെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നുവെന്നും കെമിക്കൽ ഇറക്കിയാൽ അസ്ഥി വരെ പൊടിഞ്ഞു പോയേക്കാമെന്നും അരിച്ചു പെറുക്കിയാണ് പലതും കണ്ടെത്തിയതെന്നും സോമൻ പറയുന്നു. DNA പരിശോധനയിലൂടെ മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി.